ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഓൾറെഡി എൻ്റെ തമ്പ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഈ മാമ്പഴ പായസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കല്ലേ? ഞാൻ തന്നെ ആദ്യമായിട്ട് ഒരു ട്രയൽ നോക്കിയതാണ് കേട്ടോ. പക്ഷെ സക്സസ്ഫുള്ളായി. മാമ്പഴം ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. ഒരു കിടുപ്രഥമനാണ് കേട്ടോ. ശരിക്കും നമുക്ക് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പഴത്തിൻ്റെയോ ചക്കയുടെയോ എന്തിൻ്റെയൊക്കെയോ എന്തോ ഒരു ഫ്രൂട്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ അത് മാമ്പഴമാണെന്ന് മനസ്സിലാവില്ല. കുറെ പേരോട് ചോദിച്ചു, പക്ഷെ കുറെ ചാൻസ് കൊടുത്തതിന് ശേഷം ഓരോരുത്തർക്ക് പറയാൻ പറ്റി മാമ്പഴമാണെന്ന്. പക്ഷെ അതല്ലാതെ ആരും മാമ്പഴമെന്ന് പറഞ്ഞില്ല കേട്ടോ. ഒരു അടിപൊളി പ്രഥമൻ തന്നെയാണ്. എനിക്കറിയാം നാട്ടിലിപ്പൊന്നും അതിൻ്റെ സീസൺ അല്ലാന്ന്. ഇവിടെയൊക്കെ മെക്സിക്കൻ ഷോപ്സിൽ പോയി കഴിഞ്ഞാൽ നല്ല നല്ല മാമ്പഴം കിട്ടും. അപ്പൊ ഞാൻ ഇനി വിചാരിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മാമ്പഴ പ്രഥമൻ ഉണ്ടാക്കി അസുഖമായിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന്. അപ്പൊ നമുക്ക് വേഗം പോയി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഒരു പഴുത്ത മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഇങ്ങനെ പീസാക്കി വെച്ചു. നമുക്ക് എന്നിട്ട് ഇതിനെ കുക്കറിലിടാം. ഇത് ചെറിയ മാമ്പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒന്നെടുക്കുക. വെയിറ്റ് ഇട്ടു, എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന പോലെ കുക്ക് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ശർക്കരപ്പാവ്. ഒരു 10 ശർക്കര യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ശർക്കരപ്പാവ് ഉണ്ടാക്കാൻ. ഇനി ഇത് നമുക്ക് വറുത്തിടാനുള്ളത് കോക്കനട്ട് സ്ലൈസസ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കാഷ്യൂനട്ട്സ്, റേസിൻസ്. അപ്പൊ ഇത് നമുക്ക് വറുത്തിടാൻ യൂസ് ചെയ്യാം. ഇതുപോലെ ഒരു കോഫി കപ്പില് കോക്കനട്ട് മിൽക്ക് ഫുൾ എടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് നെയ്യിട്ട്, അപ്പോൾ നെയ്യിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പൊ കോക്കനട്ട് സ്ലൈസസ് നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. ഇനി റേസിൻസ് ആഡ് ചെയ്യാം. ഞാനിപ്പോ ഒരു വിസിൽ വന്നപ്പോ ഇത് ഓഫ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തുറക്കാം. മാമ്പഴം നന്നായി കുക്ക്ഡ് ആയിണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യണം. അപ്പൊ കുക്ക്ഡായ മാമ്പഴത്തിനെ നമ്മളിപ്പോ മിക്സിയിലിട്ടു. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി അരിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ കുക്കർ ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത മാമ്പഴത്തിന്റെ പേസ്റ്റ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ശർക്കരപ്പാവ് ഒഴിക്കാം. അത് ഫുൾ നമുക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ട് ഇളക്കുക. ഇതിൽ കഷ്ണമൊന്നുമില്ല, പക്ഷെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു കാ ടീസ്പൂൺ ഏലക്ക പൗഡർ ഇടുക. അര ടീസ്പൂൺ ചുക്ക് ഇടുക, അതായത് ഡ്രൈ ജിഞ്ചർ പൗഡർ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ നന്നായി തളിച്ചു. ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കുക. ജസ്റ്റ് ഒന്ന് തളിച്ചാൽ മതി, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ തളിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ഓഫ് ചെയ്യാണ്. അപ്പൊ ഫ്രൈഡ് കാഷ്യൂനട്ട്, റേസിൻ, കോക്കനട്ട് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം.
പിന്നെ നമ്മുടെ മാമ്പഴ പായസം റെഡിയായി. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരടിപൊളി മാമ്പഴ പായസം ഞാൻ ടേസ്റ്റ് ചെയ്തു ഓൾറെഡി. നല്ല ഒരു പഴംപ്രഥമൻ്റെ പോലെയുണ്ട്. അപ്പം നമുക്കിതിനെ മാമ്പഴ പ്രഥമൻ എന്ന് പേരിടാം. കാരണം ശരിക്കും ഒരു പഴപ്രഥമൻ്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് കണ്ടോ, നമ്മുടെ പായസാട്ടോ. ഇതും കൊണ്ട് ഞാൻ എങ്ങടാ പോണെന്നല്ലേ, ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ പോവാണ്. അവരെ കൊണ്ട് നമുക്കിത് റിവ്യൂ ചെയ്യിപ്പിക്കാം കേട്ടോ. അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇത് മാമ്പഴ പ്രഥമനാണെന്ന്. അപ്പൊ നമുക്ക് അവരുടെ റിവ്യൂ കാണാം കേട്ടോ. പോയിട്ട് എന്താണ് പറഞ്ഞാൽ ഒരു സാധനം ഗിഫ്റ്റ് അല്ല. ഇനി അനു ഒരു പ്രാവശ്യം കൂടി ടേസ്റ്റ് ചെയ്തിട്ട്. അല്ല ഏത്തപ്പഴം മാങ്ങ ഞാനത് വെറുതെ പറഞ്ഞു. സൂപ്പർ.